ലോകത്ത് നിങ്ങൾ ഒരുപാട് ഭീകരവാദികളെ, തീവ്രവാദികളെ, താലിബാനികളെ ഒക്കെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരെല്ലാവരും ഒരു പ്രത്യേക പേരുകാരുമാവും. അഫ്ഗാനിസ്ഥാനിലെ താലിബാനികളെ, അവരെ ഏറ്റവും കൂടുതൽ ലോക സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെട്ടത് മലാല എന്ന ഒരു പെൺകുട്ടിയുടെ നേരെ നടന്ന വധശ്രമമാണ്. ആ കുട്ടി രക്ഷപ്പെട്ടെങ്കിലും ആ സംഭവത്തോടെ ലോകഭീകരതയുടെ ഒരു പ്രധാനപ്പെട്ട ആളായി അദ്ദേഹത്തെ മാറി. എന്നാൽ ചരിത്രത്തിൽ സമാനമായ പല ഭീകരതകളും കാണിച്ചിട്ട് തമസ്കരിക്കപ്പെട്ടു പോയ ചില പേരുകളുണ്ട്. അതിലൊരാളാണ് ഫ്രെഡറിക് വുഡ്സ് എന്നാണ് പേര്. അദ്ദേഹത്തിന് 40 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പരോൾ അനുവദിച്ചപ്പോഴാണ് ഈ പേരുകാരനെക്കുറിച്ച് ലോകമറിഞ്ഞത്. അദ്ദേഹം ചെയ്തത് ഒരു നിസ്സാര കുറ്റമാണ്. 26 കുട്ടികളെയും ഒരു ഡ്രൈവറെയും 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് കൊടുക്കാത്തതിന് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. അതത്ര വലിയ വാർത്തയൊന്നും ആകേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇരുപത്തിയാറ് കുട്ടികളുമായി സഞ്ചരിച്ചിരുന്ന ഒരു സ്കൂൾ ബസ് തട്ടിക്കൊണ്ടുപോയി. യാത്രക്കാരെ മുഴുവൻ ജീവനോടെ കുഴിച്ചിട്ട സംഭവത്തിലെ മുഖ്യ പ്രതിക്ക് 40 വർഷങ്ങൾക്ക് ശേഷം പരോൾ അനുവദിച്ചു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ തട്ടിക്കൊണ്ടുപോവൽ കേസിലെ മുഖ്യപ്രതി ഫ്രെഡറിക് വുഡ്സിനാണ് കോടതി ഇപ്പോൾ പരോൾ അനുവദിച്ചത്. 40 വർഷമായി അദ്ദേഹം ജയിലിലാണ്. ഇദ്ദേഹത്തിൻ്റെ പരോൾ 17 തവണ നിരസിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഈ ഇരകളായ 1-2 പേർ സമ്മതം കൊടുത്തതിൻ്റെ പേരിലാണ് ഇയാൾക്ക് പരോൾ നൽകിയിരിക്കുന്നത്. 1976 ലോകത്തെ നടുക്കിയ ഈ സംഭവം നടന്നത്. ഇതിൽ മുഖ്യപ്രതിയായ ഫ്രെഡറിക് വുഡ്സും അതുപോലെ 2 കൂട്ടാളികളും ചേർന്ന് 26 കുട്ടികളെയും കൊണ്ടുപോയ സ്കൂൾ ബസ് തട്ടിക്കൊണ്ടുപോയി. സാൻഫ്രാൻസിസ്കോയിൽ നിന്നും 125 മൈൽ അകലെ ചൗപ്പില്ലയിലെ ഒരു സ്കൂൾ ബസ്സാണ് 1976 ജൂലൈ 15 ഇയാളും 2 കൂട്ടാളികളും കൂടി തട്ടിയെടുത്തത്. അതിനുള്ളിൽ ഡ്രൈവറും 26 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇവരെ ഈ വുഡ്സിൻ്റെ പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള കാലിഫോർണിയയ്ക്കടുത്തുള്ള ലിവർമോറിലുള്ള ഒരു കോറിയിൽ കൊണ്ടുപോയി വമ്പൻ കുഴി കുഴിച്ച് മണ്ണിനടിയിൽ സ്ഥാപിച്ചിരുന്ന ഒരു പഴഞ്ചൻ വാനിൽ ഇവരെ അടച്ച് മണ്ണിട്ട് മൂടി. $50 ലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ടാണ് ഈ സംഘം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പ്രവൃത്തി ചെയ്തത്. 16 മണിക്കൂറുകൾ മണ്ണിനടിയിൽ കഴിഞ്ഞുവെങ്കിലും ഡ്രൈവറുടെ നേതൃത്വത്തിൽ 26 കുട്ടികളും അതിസാഹസികമായി പടച്ചതമ്പുരാൻ വിചാരിച്ചതുകൊണ്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത്. ഇതിനെ തുടർന്നാണ് ഈ ഉടമയുടെ മകനായ വുഡ്സിനെയും സുഹൃത്തുക്കളായ ജെയിംസ് റിച്ചാർഡ് ഷോൺഫീൽഡ് എന്നീ സഹോദരങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പരോൾ സാധ്യതയുള്ള ജീവപര്യന്തം തടവിനാണ് ഇവരെ ശിക്ഷിച്ചതെങ്കിലും നീണ്ട 4 പതിറ്റാണ്ടുകളാണ് വുഡ്സ് കാലിഫോർണിയയിലെ ജയിലിൽ കഴിയേണ്ടി വന്നത്. മറ്റുള്ള 2 പ്രതികളും അല്പനാളുകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയിരുന്നു. അക്കാലത്ത് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഈ സംഭവം പ്രമേയമായി നിരവധി ടെലിവിഷൻ സീരീസുകളും സിനിമയും ഇക്കാലങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. പുസ്തകവും പുറത്തിറങ്ങിയിട്ടുണ്ട്. സമ്പന്നനായിരുന്നു വുഡ്സ്. കൂട്ടുപ്രതികളാകട്ടെ ദരിദ്രരും. ഇപ്പോൾ 70 വയസ്സുള്ള വുഡ്സിന് അന്ന് 24 വയസ്സായിരുന്നു. പെട്ടെന്ന് പണം സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത്. $50 ലക്ഷം അന്ന് ഭീമമായ തുകയായിരുന്നുവെങ്കിലും ഇത്രയും കുട്ടികളുടെ ജീവൻ പ്രധാനമായതിനാൽ മോചന തുക കിട്ടുമെന്നായിരുന്നു ഇവരുടെ വിശ്വാസം. അങ്ങനെയാണ് ഡെയറിലാൻഡ് എലിമെൻ്ററി സ്കൂളിലെ സ്കൂൾ ബസ് തട്ടിയെടുക്കുന്നതിലേക്ക് എത്തിച്ചത്. വേനലവധിക്കാലമായതിനാൽ സമീപ പ്രദേശങ്ങളിലെ നീന്തൽക്കുളത്തിൽ ഉല്ലാസയാത്ര കഴിഞ്ഞു വരികയായിരുന്നു 5-നും 11-നും ഇടയിൽ പ്രായമുള്ള 26 കുട്ടികൾ. ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയാണ് ബസ് തട്ടിക്കൊണ്ടുപോയത്. ബസ് ഒളിപ്പിച്ച ശേഷം കുട്ടികളെയും ഡ്രൈവറെയും മറ്റൊരു വാനിൽ കയറ്റി ബന്ധുക്കളെ വിവരമറിയിച്ചു. മോചനത്തുക നൽകിയാൽ കുട്ടികളെ മോചിപ്പിക്കാമെന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ കുട്ടികളുടെ മാതാപിതാക്കളും മാധ്യമങ്ങളുമെല്ലാം ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നതിനാൽ, പോലീസ് സ്റ്റേഷനിലെ ഫോൺ ദീർഘനേരം എൻഗേജ്ഡായതിനാൽ ഇവർക്ക് ഭീഷണി കോളുകൾ തുടരാൻ കഴിഞ്ഞില്ല. സംഗതി നടക്കില്ലെന്ന് മനസ്സിലാക്കി പിന്നീട് ബന്ദികളെ നേരെ കോറിയിൽ കൊണ്ടുപോയി മണ്ണിനരിയിൽ കുഴിച്ചിട്ട വാനിനകത്താക്കി. എന്നിട്ട് അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളും കുറച്ച് മെത്തകളും അതിനകത്ത് ഒരുക്കി വെച്ച ശേഷം ഏതായാലും മണ്ണിട്ടങ്ങ് മൂടി. മണ്ണ് കുറച്ച് സ്ഥലത്തൊക്കെ മൂടിയെങ്കിലും ഈ മെത്തയിലും ഭക്ഷണത്തിലുമൊക്കെ കിടന്നുറങ്ങുന്ന കുട്ടികൾ 2-3 ദിവസത്തിനകം അവരുടെ ബന്ധുക്കൾ കാശുമായി വരുമെന്ന് പ്രതീക്ഷിച്ചാണ്
പാവങ്ങൾ അങ്ങനെ ഒരു സൗകര്യമൊരുക്കിയത്. പക്ഷേ രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിന്ന ഈ പ്രക്രിയ കൊണ്ട് ഈ വുഡ്സും കൂട്ടരുമെല്ലാം യാദൃശ്ചികമായി ഉറങ്ങിപ്പോയി. ഈ തക്കം ഉപയോഗിച്ച് ഡ്രൈവറും കുട്ടികളും മണ്ണ് പെതിയെ നീക്കി മുകളിലെത്തി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും അങ്ങനെ ഈ കുട്ടികളിത് പുറത്തു വന്ന് എല്ലാ വിവരങ്ങളും പോലീസിന് കൈമാറി. അങ്ങനെയാണ് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ച് അദ്ദേഹത്തിനെ ജയിലിലാക്കിയത്. ഞാനിത് പറഞ്ഞത് ഇത് 76 നടന്ന കഥയാണ്. പക്ഷേ ഈ പേരുകളും അല്ലെങ്കിൽ ഈ പേരുമായി ബന്ധപ്പെട്ടതൊന്നും സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടില്ല. 26 കുട്ടികളെ മണ്ണിനടിയിൽ മൂടിയ ആൾ അയാളുടെ മാനസാന്തരവും അയാളുടെ ജീവിതവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നാം ഇപ്പോഴും കരുതി വച്ചിരിക്കുന്ന ഭീകരവാദികളെക്കാൾ മഹാഭീകരവാദികൾ ഇതുപോലെ ചരിത്രത്തിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഇത് പറയാനോ വായിക്കാനോ പഠിക്കാനോ ഒന്നും ചില മണ്ടന്മാരും ഊളകളും ഒന്നും ശ്രമിക്കാത്തതുകൊണ്ട് ബുദ്ധിയുള്ളവൻ അവനാവശ്യമുള്ള കഥകൾ മുക്കുകയും അവനാവശ്യമുള്ള കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടതാണ് ചരിത്രമെന്നുള്ള നിലയിൽ നാം ഇന്ന് വായിക്കുന്ന ഒരുപാട് കള്ളങ്ങൾ.